ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. കൽക്കി കണ്ടു, മനോഹരമായ ഒരു സിനിമ. ഫസ്റ്റ് ഹാഫിലെ പ്രഭാസിൻ്റെ കുറച്ച് ഷോ ഓഫ് ഒഴിവാക്കിയാൽ ഒരു ഗംഭീര സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫിൽ ആർക്കെങ്കിലും രോമാഞ്ചം തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും അതിശയോക്തിയല്ല. സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ചൊരു കാര്യം അശ്വത്ഥാമാവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് തന്നെയായിരുന്നു. ഒരുപക്ഷെ സ്റ്റോറി ടെല്ലേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം അതുതന്നെയായിരിക്കും. പണ്ട് അമ്മ പറഞ്ഞ പുരാണ കഥകളിൽ ഏറ്റവും വെറുപ്പ് തോന്നിയ ഒരു കഥാപാത്രമായിരുന്നു അശ്വത്ഥാമാവ്. ഭഗവാൻ കൃഷ്ണനും കൊല്ലും കൊലയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ കൊല്ലാൻ ചിന്തിക്കുക എന്നത് ഒരു ദുഷ്ടന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ആ കാലത്തിലെ എൻ്റെ കുഞ്ഞു മനസ്സിന് പോലും ചിന്തിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഈ ഒരു സിനിമയിലൂടെ ആ ഒരു വെറുപ്പ് ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കഥയിലൂടെ തോന്നിയ വെറുപ്പ് മറ്റൊരു കഥയിലൂടെ കുറഞ്ഞു എന്ന്. ചിരഞ്ജീവി, അങ്ങനൊരു പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു ആരാധനാമൂർത്തി ഹനുമാനാണ്. എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം മരണമില്ലാത്തവൻ എന്ന. പുരാണങ്ങളിൽ പല കഥാപാത്രങ്ങൾക്കും ചിരഞ്ജീവി എന്ന പട്ടം ലഭിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് എന്നറിയാമോ? ഹനുമാൻ, പരശുരാമൻ, വിഭീഷണൻ, വ്യാസൻ, മഹാബലി, കൃപാചാര്യർ, മാർക്കണ്ഡയൻ, പിന്നെ അശ്വത്ഥാമാവ്. ഇവരെട്ട് പേരാണ് എൻ്റെ അറിവിൽ ചിരഞ്ജീവികളായിട്ടുള്ളത്. കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായ ദ്രോണർക്കും കൃപിക്കും ജനിച്ച മകനാണ് അശ്വത്ഥാമാവ്. ജനിക്കുമ്പോൾ തന്നെ ധീരനായിട്ടാണ് അശ്വത്ഥാമാവ് ജനിച്ചത് എന്നാണ് കഥകളിൽ പറയുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വാഭാവികമായും കരഞ്ഞിട്ടാണ് ജനിക്കാറ്. എന്നാൽ അശ്വത്ഥാമാവ് ജനിക്കുമ്പോൾ ഒരു കുതിരയെപ്പോലെ ചിനച്ചിരുന്നത്രേ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അശ്വത്ഥാമാവ് എന്ന് പേര് വന്നത്. അശ്വത്ഥാമ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവീകമായ കുതിരയുടെ ശബ്ദത്തോടുകൂടി ജനിച്ചവൻ എന്നാണ്. ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താലാണത്രേ അശ്വത്ഥാമാവ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവ് ശിവന്റെ അംശാവതാരമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ജനിക്കുമ്പോൾ തന്നെ അശ്വത്ഥാമാവിന്റെ നെറ്റിയിൽ, അതായത് ഭഗവാൻ ശിവന്റെ തൃക്കണ്ണു പോലെ, ഒരു തിളങ്ങുന്ന കല്ലുണ്ടായിരുന്നു. ശിവമണി എന്നാണ് അത്രേ ആ കല്ല് അറിയപ്പെട്ടത്. ആ കല്ലിന്റെ ശക്തി കാരണമായിരിക്കാം അശ്വത്ഥാമാവിന് വിശപ്പോ ദാഹമോ ക്ഷീണമോ ഒരു തരത്തിലുള്ള അവശതയും ഉണ്ടാക്കിയിരുന്നില്ല എന്ന് പുരാണ കഥകളിൽ പറയുന്നുണ്ട്. കൗരവരോടും പാണ്ഡവരോടും ഒപ്പമായിരുന്നു അശ്വത്ഥാമാവിന്റെ പഠനകാലം. ആ ശിഷ്യന്മാരിൽ എല്ലാവരിലും, സ്വന്തം മകനടക്കമുള്ള ആ ശിഷ്യന്മാരിൽ എല്ലാവരിലും ഏറ്റവും താല്പര്യമുള്ള ശിഷ്യൻ ദ്രോണർക്ക് അർജുനനായിരുന്നു എന്ന് പല കഥകളിലൂടെയും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം അർജുനന് ബ്രഹ്മാസ്ത്രം അഭ്യസിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള അസ്ത്രം ഏതാണ് എന്നാൽ അതിനുത്തരം ബ്രഹ്മാസ്ത്രം എന്ന് തന്നെയാണ്. ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരസ്ത്രം. അങ്ങനെ ഒരു അസ്ത്രം അർജുനനെ ദ്രോണാചാര്യർ പഠിപ്പിച്ചത് വളരെ രഹസ്യമായിട്ടായിരുന്നു, മറ്റു ശിഷ്യന്മാർക്ക് ആർക്കും അറിയാതെ. എന്നാൽ ഒരാളൊഴികെ, സ്വന്തം മകനായ അശ്വത്ഥാമാവിന്. അതിന് മറ്റൊരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. അതായത് ബ്രഹ്മാസ്ത്രം എന്നാൽ ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരു അസ്ത്രമാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു അസ്ത്രം ഒരു ശിഷ്യന് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അയാൾക്ക് കഴിവ് മാത്രം പോരാ, ഉത്തരവാദിത്വം കൂടി വേണം. ആ ശിഷ്യന്മാരിൽ ഏറ്റവും കഴിവും ഉത്തരവാദിത്വവും ഉള്ള ഒരേ ഒരു വ്യക്തി അർജുനൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അർജുനന് ബ്രഹ്മാസ്ത്രം അഭ്യസിപ്പിച്ചു കൊടുത്തത്. എന്നാൽ എന്തുകൊണ്ട് അശ്വത്ഥാമാവിന്? അതിനുത്തരം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ: അന്ധമായ പുത്രസ്നേഹം. നിന്റെ എടുത്തുചാട്ടം കൊണ്ടും അവിവേകം കൊണ്ടും ഒരിക്കലും ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പോടുകൂടിയാണ് ദ്രോണാചാര്യർ അശ്വത്ഥാമാവിനെ ബ്രഹ്മാസ്ത്രം അഭ്യസിപ്പിച്ചത് എന്ന് പല കഥകളിലും പറയുന്നുണ്ട്. പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ചൂതുകളിയും വനവാസവും കുരുക്ഷേത്ര യുദ്ധവുമെല്ലാം. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തിൽ കൗരവരുടെ ഭാഗത്തായിരുന്നു അശ്വത്ഥാമാവ്. അതിന് കാരണം ദുര്യോധനനും കർണനുമായുള്ള സൗഹൃദമായിരിക്കാം. അതല്ല എങ്കിൽ കൗരവപക്ഷത്തായിരുന്നു തൻ്റെ പിതാവ് എന്നതുകൊണ്ടുമായിരിക്കാം. പലപ്പോഴും നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയമാണ്, കൗരവരെയും പാണ്ഡവരെയും ആയോധനകല അഭ്യസിപ്പിച്ച ദ്രോണാചാര്യർ കൗരവപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് കൗരവർ പാണ്ഡവർക്ക് മുമ്പിൽ തോറ്റുപോയത് എന്ന്. അതിനുത്തരം ലഭിക്കണമെങ്കിൽ മഹാഭാരതത്തിൻ്റെ നീതിയിലൂടെ ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരം: ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണ്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ, മാർഗമേതായാലും ശരി, ലക്ഷ്യമാണ് പ്രധാനം. എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ കാണാൻ കഴിയൂ. യുദ്ധത്തിന് മുമ്പേ പലതും സംഭവിച്ചിരിക്കാം, പക്ഷെ യുദ്ധത്തിൽ ചതി പാടില്ല. അതുകൊണ്ട് തന്നെ കർണൻ്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രൻ യാചിച്ചു വാങ്ങിയതും, കുന്തിദേവിയെ കൊണ്ട് സ്വന്തം മകനാണ് എന്ന് യുദ്ധത്തിന് മുമ്പേ കർണനോട് പറയിപ്പിച്ചതും, ദുര്യോധനൻ്റെ തുടയിൽ പൊട്ടിക്കാൻ ഭീമന് ഉപദേശം കൊടുത്തതുമെല്ലാം എന്നെ സംബന്ധിച്ച് ചതി തന്നെയാണ്. എന്നാൽ ഏറ്റവും വലിയ ചതി ചെയ്തത് ദ്രോണാചാര്യരോടായിരുന്നു.
ആയുധധാരിയായ ദ്രോണാചാര്യർ എതിർവശത്തുണ്ട് എങ്കിൽ തോൽവി ഉറപ്പാണ് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ മാനസികമായി തളർത്താൻ തീരുമാനിച്ചു. അതിനായി ഭീമനോട് അശ്വത്ഥാമാവ് എന്ന പേരുള്ള ആനയെ കൊല്ലാൻ പറഞ്ഞു. ആന ചരിഞ്ഞപ്പോൾ ആ വാർത്ത യുധിഷ്ഠിരനോട് ദ്രോണരെ അറിയിക്കാനും പറഞ്ഞു. യുധിഷ്ഠിരൻ, അദ്ദേഹത്തെ ധർമ്മരാജൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വാർത്ത ദ്രോണരോട് പറയാൻ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ തന്നെ തിരഞ്ഞെടുത്തത്. അശ്വത്ഥാമഹത കുഞ്ചര, യുധിഷ്ഠിരൻ അത് ദ്രോണാചാര്യരോട് പറഞ്ഞു. അശ്വത്ഥാമഹത എന്നത് ഉറക്കയും കുഞ്ചര എന്നത് പതുക്കെയും. അശ്വത്ഥാമഹത എന്നാൽ അശ്വത്ഥാമാവ് മരിച്ചു എന്നാണ്, കുഞ്ചര എന്നാൽ ആനയും. യുധിഷ്ഠിരൻ അത് പറഞ്ഞു. അതൊരിക്കലും കള്ളമല്ല. അദ്ദേഹം പറഞ്ഞത് അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്നാണ്. എന്നാൽ ദ്രോണാചാര്യർ കേട്ടത് അശ്വത്ഥാമാവ് എന്ന സ്വന്തം മകൻ മരണപ്പെട്ടു എന്നാണ്. സ്വന്തം പുത്രനോട് അന്ധമായ സ്നേഹമുള്ള ഒരു പിതാവിൻ്റെ ആയുധം നിലത്ത് വീഴാൻ ആ ഒരു വരി ധാരാളമായിരുന്നു. യുദ്ധത്തിൽ ദ്രോണാചാര്യർ മരണപ്പെട്ടു, അതും ചതിയിലൂടെ എന്ന വാർത്ത അശ്വത്ഥാമാവിൻ്റെ ചെവിയിലുമെത്തി. ഈ ഒരു വാർത്ത കേട്ട അദ്ദേഹം ദേഷ്യത്തോടുകൂടി തീരുമാനിച്ചത് നാരായണാസ്ത്രം ഉപയോഗിക്കാനായിരുന്നു. അത്രയ്ക്കും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാവുന്ന അപകടകരമായ ഒരു അസ്ത്രമായിരുന്നു നാരായണാസ്ത്രം. നാരായണാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ അസ്ത്രം പ്രയോഗിച്ചാൽ ആർക്കെതിരെയാണോ അത് പ്രയോഗിക്കുന്നത് അവർക്ക് മുകളിൽ സുദർശന ചക്രം തെളിഞ്ഞു വരും എന്നതാണ്. അതിനെതിരെ ആരെങ്കിലും ഒരായുധം പ്രയോഗിച്ചാൽ അത് 1000 മടങ്ങായി തിരിച്ച് പ്രയോഗിച്ചയാൾക്ക് നേരെ വരും എന്നാണ്. എന്നാൽ നാരായണ പാണ്ഡവരോടൊപ്പമാണല്ലോ. അതുകൊണ്ട് തന്നെ ഉദിച്ചു വന്ന സുദർശന ചക്രത്തെ നോക്കി ആയുധം താഴ്ത്തി വന്ദിക്കാൻ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവസേനയോട് പറഞ്ഞു. അവർ അങ്ങനെ തന്നെ ചെയ്തു. അതിൽ നാരായണാസ്ത്രം തിരികെ പോയതായാണ് കഥ. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപക്ഷത്ത് ബാക്കി വന്നത് വെറും 3 പേർ മാത്രമായിരുന്നു. കൃതവർമ്മർ, കൃപാചാര്യർ, പിന്നെ അശ്വത്ഥാമാവ്. യുദ്ധഭൂമിയിൽ മരണം കാത്തുകിടന്ന ദുര്യോധനൻ കഴുകന്മാർ കൊത്തി വലിക്കുമ്പോഴും അശ്വത്ഥാമാവിനോട് പറഞ്ഞത് പാണ്ഡവവംശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാനായിരുന്നു. ദേഷ്യവും പകയും അയാളെ അന്ധനാക്കി. യുദ്ധത്തിൻ്റെ നിയമം തെറ്റിച്ചുകൊണ്ട് പാണ്ഡവർ താമസിക്കുന്ന പാളയത്തിൽ കയറി ആ രാത്രി തളർന്നുറങ്ങുന്ന സകലരെയും കൊന്നൊടുക്കി. എന്നാൽ അവിടെ പാണ്ഡവരും ദ്രൗപദിയും ഇല്ലായിരുന്നു എന്നത് അശ്വത്ഥാമാവിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. പിന്നീട് പാണ്ഡവരെ ഇല്ലാതാക്കാൻ അശ്വത്ഥാമാവിന് ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുക. ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനനോടും ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ പറയുകയുണ്ടായി. എന്നാൽ ഇത് ലോകാവസാനത്തിന് തന്നെ കാരണമാകുമെന്ന് മനസ്സിലാക്കിയ നാരദരും വ്യാസനും ഈ 2 അസ്ത്രവും പിൻവലിക്കാൻ അശ്വത്ഥാമാവിനോടും അർജുനനോടും ആവശ്യപ്പെട്ടതായി പല കഥകളിലും പറയുന്നുണ്ട്. എന്നാൽ തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം തിരികെ വിളിക്കാൻ അർജുനന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ബ്രഹ്മാസ്ത്രം തിരികെ വിളിക്കാനുള്ള വിദ്യ ദ്രോണാചാര്യർ അശ്വത്ഥാമാവിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം നേരെ ചെന്ന് പതിച്ചത് അർജുനന്റെ മകനായ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയുടെ ഗർഭത്തിലായിരുന്നു. എന്നാൽ പാണ്ഡവരുടെ വംശം തന്നെ ഇല്ലാതാക്കാൻ ഭഗവാൻ കൃഷ്ണൻ സമ്മതിക്കില്ലത്. അതുകൊണ്ട് തന്നെ ഉത്തരയുടെ ഉദരത്തിൽ ബ്രഹ്മാസ്ത്രം ഏറ്റുവാങ്ങിയത് ഭഗവാൻ കൃഷ്ണനായിരുന്നു. ആ കുഞ്ഞായിരുന്നു പിന്നീട് പരീക്ഷിത് എന്ന പേരിൽ അറിയപ്പെട്ടത്. ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന് പരീക്ഷിത് എന്ന പേര് നൽകിയത്. അശ്വത്ഥാമാവ് ചെയ്ത തെറ്റുകൾക്ക് അയാളുടെ നെറ്റിയിലെ ശിവമണി പാണ്ഡവർ വാളുകൊണ്ട് വെട്ടിയെടുത്തതായാണ് പല കഥകളിലും പറയുന്നത്. പിന്നീട് അയാളെ തേടി വന്നത് വലിയൊരു ശാപമായിരുന്നു, ലോകത്തിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത അത്രയും ഭീകരമായ ഒരു ശാപം. ആ ഗർഭസ്ഥ ശിശുവിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതിന് ലോകം മുഴുവൻ നിന്നെ പാപിയായി കണക്കാക്കും. 3000 വർഷത്തോളം ഈ ലോകത്തിൽ ഒരാളോടും സംസാരിക്കാൻ കഴിയാതെ ഒരു കൂട്ടുമില്ലാതെ നീ അലഞ്ഞു നടക്കും. ശരീരം പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുമായി അലഞ്ഞു നടക്കുന്ന നിന്റെ അടുത്തേക്ക് പോലും വരാൻ ആളുകൾ അറയ്ക്കും. ഈ ഭൂമിയിൽ ഒരാൾ പോലും നിന്നെ കാണാൻ ആഗ്രഹിക്കുകയില്ല. നീ മരിക്കാൻ ശ്രമിച്ചാൽ മരണം പോലും നിന്നെ അറച്ച് മാറി നിൽക്കും. ചരിത്രത്തിലോ പുരാണത്തിലോ മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ലാത്ത അത്രയ്ക്കും ഭീകരമായ ഒരു ശാപമാണ് ഭഗവാൻ കൃഷ്ണൻ അശ്വത്ഥാമാവിന് നൽകിയത്. ഇന്നും അശ്വത്ഥാമാവ് നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് പല കഥകളും പറയുന്നത്. 3000 വർഷത്തിനപ്പുറം ശാപമോക്ഷം നേടിയ അശ്വത്ഥാമാവ് അന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ തിരിച്ചെടുക്കാൻ ജനിക്കുന്ന കൽക്കിയുടെ ജനനത്തിന് സഹായിക്കുന്നതായാണ് സിനിമ വിശദീകരിക്കുന്നത്. ഫിക്ഷനും പുരാണവും ചേർത്ത് ആസ്വാദകർക്ക് ലഭിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കൽക്കി എന്ന സിനിമ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും.
അതും തിയേറ്ററിൽ പോയി കാണുന്നവർക്ക്. ഒ ടി ടിക്കായാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ട്രോൾ മെറ്റീരിയൽ മാത്രമായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം അതാണല്ലോ. സിനിമ ആസ്വദിക്കാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തിയേറ്ററിൽ പോയി ഈ ഒരു സിനിമ കാണുക, നിങ്ങൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല.